പെഗാസ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് സർക്കാരുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേലി കമ്പനി എൻഎസ്ഒ ഫോൺ ചോർത്തലിൽ പ്രതിക്കൂട്ടിലായതിന് പിന്നാലെയാണ് ഈ തീരുമാനം. താൽക്കാലികമായാണ് വിലക്കെന്നാണ് റിപ്പോർട്ട്. വിഷ്ണു പ്രസാദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ വിവിധ രാജ്യങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യുന്നു ചോർത്തുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇസ്രായേലി സെക്യൂരിറ്റി വിംഗ് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിൽ ആ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തൽ? അരുൺ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ വിവിധ സംഘടനകൾ, മൊസാദ് അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ ഈ പെഗാസസിന്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എൻഎസ്ഒ ആസ്ഥാനത്ത്, ടെല്ലാവീവിന് സമീപമുള്ള എൻഎസ്ഒ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിനെ തുടർന്ന് അവിടുത്തെ രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എൻഎസ്ഒ എന്ന കമ്പനി പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ നിന്ന് സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ എൻഎസ്ഒ ഉപയോഗിക്കാൻ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ 40-ലധികം രാജ്യങ്ങൾ തങ്ങളുടെ ക്ലയന്റുകളായി ഉണ്ട് എന്ന് പെഗാസസ് വിഷയത്തിൽ പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് എൻഎസ്ഒ വെളിപ്പെടുത്തിയിരുന്നു. ഈ 40-ലധികം രാജ്യങ്ങൾക്കും അവരുടെ ഏജൻസികൾക്കും ഇത്തരത്തിൽ പെഗാസസ് ഉപയോഗിക്കാൻ നൽകിയ അനുവാദമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ പല രാഷ്ട്രങ്ങളിലും ഈ പെഗാസസ് വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഇസ്രായേലിൽ ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, മൊറോക്കോയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് പെഗാസസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ എൻഎസ്ഒ സർക്കാരുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണു, ഇതിപ്പോ ഈ 40 രാജ്യങ്ങൾ 60 ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ട്, 40 രാജ്യങ്ങളിലായി 60 ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ട് എന്നാണ് എൻഎസ്ഒ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത്. സൈനിക, അതായത് സൈനിക വിംഗ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ അപ്പോ എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണോ? ഇവരെ എല്ലാം ഈ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണോ? അരുൺ, തീർച്ചയായും. അതായത് 40-ലധികം ക്ലയന്റ്സ് തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദമാണ് എൻഎസ്ഒ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 40 രാജ്യങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകം തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഫോൺ ചോർത്തൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ തൽപ്പേരിന് ഏറെ കളങ്കം വന്നിട്ടുണ്ടായിരുന്നു. വ്യക്തികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഫോണുകൾ ചോർത്തിയതായി ഇതിനോടകം തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പെഗാസസ് പ്രൊജക്ട് എന്ന പേരിൽ 17 മാധ്യമങ്ങൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. 50,000 ഫോൺ നമ്പറുകൾ ഇത്തരത്തിൽ ചോർത്തിയതായി കണ്ടെത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കമ്പനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള നൽകിയിട്ടുള്ള പെഗാസസ് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പെഗാസസ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തന്നെ പ്രതിക്കൂട്ടിലാണ്. അരുൺ.